നമസ്കാരം സജ്ജനങ്ങളെ, പരലോക നിയമങ്ങൾ എന്ന ഓഡിയോ സീരീസ് തുടരുന്നു. നമുക്ക് പലതരത്തിലുള്ള അനുഭവങ്ങളുണ്ടാകും. ആ അനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും വിധിയെ പഴിക്കുകയും അല്ലെങ്കിൽ നമ്മളുടെ സമയദോഷത്തെ പഴിക്കുകയെല്ലാം ചെയ്യും. എന്നാൽ നമ്മളുടെ ഈ ജന്മത്തിലെ അല്ലെങ്കിൽ പൂർവ്വജന്മത്തിലെ കർമ്മഫലമാണ് ഇതെല്ലാം എന്ന് സമാധാനിക്കാൻ ശ്രമിക്കുക. ഇതാണ് മുഖ്യമായും ഇതുവരെ നമ്മൾ കേട്ട ഈ ഓഡിയോ സീരീസ് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത്. നമ്മളുടെ ഗീതയിൽ പലതരത്തിലുള്ള യോഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം എല്ലാം. എന്നാൽ ഇതിൽ ഏറ്റവും ലളിതമായതും സാധാരണക്കാർക്ക് വേണ്ടിയുള്ളതും കർമ്മയോഗവും ഭക്തിയോഗവുമാണ്. ജ്ഞാനയോഗമാകട്ടെ വളരെയധികം ആത്മീയ വികാസം പ്രാപിച്ച ജ്ഞാനികൾക്ക് വേണ്ടിയുള്ളതാണ്. അത് തത്വവിചാരം ചെയ്ത് ഈ പ്രപഞ്ചം എന്താണ്, ഞാൻ ആരാണ്, രമണ മഹർഷി പറഞ്ഞതുപോലെ ഞാൻ ആരാണ് എന്നുള്ള ചോദ്യം തന്നെ വീണ്ടും വീണ്ടും നമ്മളോട് തന്നെ ചോദിച്ച് അതിന് ഉത്തരം കണ്ടെത്തുക. ഒരിക്കൽ ഷിർദി സായിബാബയുടെ സച്ചരിത്രത്തിൽ ഞാൻ വായിച്ചിട്ടുണ്ട്, സഗുണോപാസനയും നിർഗുണോപാസനയും. നിർഗുണോപാസന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ്. രൂപമില്ലാത്തതായി ബ്രഹ്മത്തെ ധ്യാനിച്ച് മുക്തിയിൽ എത്തിച്ചേരുക എന്നുള്ളത്. എന്നാൽ നമ്മൾ സാധാരണക്കാർക്ക് നിർഗുണോപാസന വളരെയധികം ദുഷ്കരമാണ്. കാരണം നമ്മൾക്ക് ഒരു രൂപമുണ്ട്, നമുക്ക് ചുറ്റുമുള്ളവർക്ക് രൂപമുണ്ട്. അതുകൊണ്ട് ഈശ്വരന് ഒരു രൂപമുള്ളതായി സങ്കല്പിക്കുന്നതാണ് സാധാരണക്കാർക്ക് ഏറ്റവും എളുപ്പം. രൂപത്തിൽ നിന്നും അരൂപത്തിലേക്ക് എത്തുക എന്നുള്ളതാണ് എളുപ്പം. നമുക്ക് ഒരു രൂപമുള്ളത് കൊണ്ട് തന്നെ അരൂപിയായിട്ടുള്ള ഒരു ഈശ്വരനെ സങ്കല്പിക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഏറ്റവും എളുപ്പമുള്ള ഭക്തിമാർഗത്തിൽ രൂപമുള്ള ഭഗവാനെ, അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ പലപ്പോഴും അവതാരമെടുത്ത് ഒരു രൂപത്തോടുകൂടി ഭൂമിയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഭഗവാനെ ആ രൂപത്തിൽ നിഷ്കളങ്കമായ ഭക്തിയോടുകൂടി ആരാധിക്കുകയും പൂജിക്കുകയും അതേസമയം നമ്മളുടെ ചിത്തശുദ്ധി, വാക്ശുദ്ധി, കർമ്മശുദ്ധി ഇതെല്ലാം ഉറപ്പുവരികയും ചെയ്താൽ നമുക്ക് വളരെ എളുപ്പത്തിൽ നിർഗുണോപാസനയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളത് ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ കാളി ഉപാസനയിലൂടെ നമുക്ക് വെളിവാക്കി തരുന്നുണ്ട്. ഈ മഹാത്മാക്കളൊക്കെ ഇതാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ഭഗവാൻ ശ്രീരാമകൃഷ്ണ പരമഹംസർ കാളിമാതാവിൻ്റെ ആ രൂപത്തിൽ അത്യധികം ആകൃഷ്ടനായിട്ട് ഭക്തിയുടെ ഏറ്റവും ഉന്നത തലത്തിലെത്തി ഒരു ഉന്മാദാവസ്ഥയിലെത്തി കാണുന്നതെല്ലാം അമ്മ, കാണുന്നതെല്ലാം ദേവിയുടെ രൂപം എന്ന് വന്നു. പക്ഷെ ഒരു അവസ്ഥ ഒരു അതിൻ്റെ ആ ഒരു തല കഴിഞ്ഞപ്പോൾ ഭഗവാന് സാക്ഷാൽ ശ്രീ പരമകൃഷ്ണ ഹംസർക്ക് അമ്മയുടെ രൂപമില്ലാതെ മറ്റൊന്നുമില്ലാന്നായി. അപ്പോൾ ഉയർന്ന തലത്തിലുള്ള ആത്മാക്കൾ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അമ്മ തന്നെ, ദേവി തന്നെ അദ്ദേഹത്തെ സഹായിക്കാൻ വേണ്ടി തോത്താപുരി എന്ന് പറയുന്ന ഗുരുവിനെ അയച്ചു. ആ തോത്താപുരി എന്ന് പറയുന്ന ഗുരു അദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ വച്ച് ദേവിയുടെ ആ രൂപം ഛേദിച്ചു കളഞ്ഞു, കണ്ഠം ഛേദിച്ചു കളഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് വാളെടുത്ത്. കാരണം ആ രൂപത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ആ ബന്ധം, അറ്റാച്ച്മെൻറ്റ് വിടിവിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അങ്ങനെ അവസാന ഘട്ടമെത്തിയപ്പോഴേക്കും ശ്രീരാമകൃഷ്ണ പരമഹംസർ ആ രൂപത്തിനോടുള്ള ബന്ധം വെടിഞ്ഞു. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് നിർഗുണോപാസന വളരെ ബുദ്ധിമുട്ടാണെങ്കിൽ സഗുണോപാസന തന്നെയാണ് സാധാരണക്കാർക്ക് പറഞ്ഞിട്ടുള്ളത്. പരലോക നിയമങ്ങൾ എന്ന് പറയുന്ന ഈ പുസ്തകം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ പ്രയോജനപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ഓഡിയോ സീരീസ് തുടരുന്നു. പരലോകത്തിലെ ഞങ്ങളുടെ വികാരങ്ങൾ, 13/5/1981 കമ്മ്യൂണിക്കേഷൻ. നിങ്ങൾക്ക് ഭൂമിയിലുള്ളതുപോലെ എല്ലാ വികാരങ്ങളും ഞങ്ങൾക്കുമുണ്ട്, സ്നേഹം, മമത, ദയ. എന്നാൽ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരെ, അവർ പരലോകത്തിലായാലും നിങ്ങളുടെ ലോകത്തിലായാലും കൂടുതൽ ആഴത്തിൽ സ്നേഹിക്കുന്നു. ഞങ്ങൾക്ക് കുറ്റബോധം, വെറുപ്പ്, അസൂയ എന്നിങ്ങനെയുള്ള വികാരങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങളുടെ സ്നേഹം പരിശുദ്ധവും സത്യവുമാണ്. ഞങ്ങൾ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ സ്നേഹത്തിന് വേണ്ടി മാത്രം സ്നേഹിക്കുന്നു. ലൈംഗികത ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്രസക്തമാണ്. നോക്കൂ, ഞങ്ങളുടെ സ്നേഹം ഭൗതികമല്ല, പരിപൂർണമായും ആത്മീയമാണ്. ഞങ്ങൾക്ക് ലൈംഗിക മോഹങ്ങളില്ല, ഒരു തരത്തിലുള്ള പ്രതിഫലവും ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരെയും യഥാർത്ഥമായി, പരിപൂർണമായി, ഗാഢമായി, ശക്തമായി സ്നേഹിക്കുന്നു. ഞങ്ങൾക്ക് നിങ്ങളെക്കാൾ കൂടുതൽ ഭൂമിയിലെ ആളുകളോട് ക്ഷമിക്കാൻ കഴിയും. കാരണം ഞങ്ങൾക്ക് സ്വാർത്ഥ വികാരങ്ങളില്ല, ഞങ്ങൾക്ക് ആരെയും വെറുക്കാൻ സാധ്യമല്ല. ഈ ഉയർന്ന മണ്ഡലങ്ങളിൽ ഇത്തരം ചോദ്യങ്ങൾ തന്നെ അപ്രസക്തമാണ്. ഞങ്ങളെക്കാൾ എത്രയോ ഉയർന്ന ആത്മാക്കളെ കണ്ടാലും ഞങ്ങൾക്കിവിടെ അസൂയ തോന്നുകയില്ല.
അസൂയപ്പെടുന്നതിന് പകരം ഞങ്ങൾ അവരെ ബഹുമാനിക്കുകയും അവരെ പോലെ ആയിത്തീരാൻ ശ്രമിക്കുകയും ചെയ്യും. ഞങ്ങൾ ബാഹ്യ ശരീരം ഉപേക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ ചീത്ത വികാരങ്ങളെയും ഉപേക്ഷിക്കുന്നു. എന്നാൽ എല്ലാ നല്ല വികാരങ്ങളും പരലോകത്തിലേക്ക് ഞങ്ങളുടെ വീട്ടിലേക്ക് കൂടെ തിരിച്ചു വരുന്നു. താഴ്ന്ന മണ്ഡലത്തിലെ ആത്മാക്കൾ അവർക്ക് ഭൂമിയിലുണ്ടായിരുന്ന എല്ലാ ചീത്ത ചിന്തകളോടും കൂടി പരലോകത്തെത്തുന്നു. ചിലപ്പോൾ അവർ കൂടുതൽ വെറുപ്പുള്ളവരും അസൂയാലുക്കളും പ്രതികാരദാഹികളുമായി അവർ ഏറ്റവും താഴ്ന്ന ഇരുണ്ട മണ്ഡലത്തിലായതിനെ ഈശ്വരനെ കുറ്റപ്പെടുത്തുകയും ചെയ്തേക്കാം. ജിമ്മിയുടെ കഥ. ഭൂമിയിൽ ആളുകൾ അവർ കാണപ്പെടുന്നത് പോലെയല്ല. ഞങ്ങൾ നിങ്ങളോട് ഞങ്ങളുടെ ഒരു കൂട്ടുകാരനായ ജിമ്മി അങ്കിളിന്റെ കഥ പറയാൻ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ട് യഥാർത്ഥ പേര് ഞങ്ങൾ മാറ്റി. അദ്ദേഹം വളരെ നല്ല ഒരു പ്രാസംഗികനും ഭൂമിയിലെ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് ഏവരെയും ആകർഷിക്കുന്നവനുമായിരുന്നു. അദ്ദേഹം ആരെയും ഉപദ്രവിക്കാത്ത ഒരു നല്ല ആത്മാവാണ് താനെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. അദ്ദേഹം നിരവധി ആളുകളെ ജോലി, വസ്ത്രം, ഭക്ഷണം, ധാരാളം പണം എന്നിവ കൊടുത്ത് സഹായിച്ചിരുന്നു. അദ്ദേഹം ദിവസവും മണിക്കൂറുകളോളം പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളും അദ്ദേഹത്തെ പോലെ തന്നെയായിരുന്നു. അദ്ദേഹം എപ്പോഴും തന്റെ ഭാര്യയെ പുകഴ്ത്തി. അവർ സുന്ദരിയും എന്നാൽ ബുദ്ധിയില്ലാത്തവരുമായിരുന്നു. അദ്ദേഹത്തിന്റെ കുട്ടികൾ പരീക്ഷയിൽ ജയിച്ചിരുന്നത് തത്തയെ പോലെ കേൾക്കുന്നത് ആവർത്തിച്ചുകൊണ്ടായിരുന്നു. അദ്ദേഹത്തിന് അവരെക്കുറിച്ച് ഉയർന്ന പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇടയ്ക്കിടെ അവരുടെ ബുദ്ധിയെ പ്രശംസിച്ചു പറഞ്ഞു. അച്ഛനെപ്പോലെ മകൻ എന്ന ചൊല്ലുപോലെ അദ്ദേഹത്തിന്റെ കുട്ടികൾ തന്റെ അച്ഛന്റെ കാലടികൾ പിന്തുടർന്നു. ആളുകൾ അവരെ എല്ലാവരെയും പുകഴ്ത്തി. അവർ വളരെ പണക്കാരും പ്രശസ്തരുമായി. അവർ മരിച്ചു കഴിഞ്ഞാൽ നേരിട്ട് സ്വർഗത്തിലേക്ക് ആണ് എത്തുക എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾക്ക് അവരെ നന്നായിട്ടറിയാമായിരുന്നു. ജിമ്മി അങ്കിൾ മരിച്ചപ്പോൾ ഞങ്ങൾ അപ്പോഴും ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തിന്റെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കുട്ടികളെയും ആശ്വസിപ്പിക്കുകയും ചെയ്തു. അദ്ദേഹം തീർച്ചയായും സ്വർഗത്തിലേക്കായിരിക്കും എത്തുക എന്ന് ഞങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കി. ഞങ്ങൾ എത്ര വിഡ്ഢികളായിരുന്നു. ഭൂമിയിൽ ഒരാൾക്കും ഒരു ആത്മാവിനെ കുറിച്ച് വിധി കൽപ്പിക്കാൻ പറ്റില്ല. ഞങ്ങൾ പരലോകത്തെത്തിയപ്പോൾ ജിമ്മി അങ്കിളിനെ ഓർമ്മിച്ചു. ഞങ്ങളുടെ മണ്ഡലത്തിൽ 1981 ഞങ്ങൾ 6-ാമത്തെ മണ്ഡലത്തിലായിരുന്നു. ജിമ്മി അങ്കിളിനെ തിരഞ്ഞു. ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ കരുതി അദ്ദേഹം 7-ാമത്തെ മണ്ഡലത്തിലായിരിക്കുമെന്ന്, അതായത് അതിനേക്കാൾ ഉയർന്ന മണ്ഡലത്തിൽ. അദ്ദേഹത്തെ അത്ഭുതപ്പെടുത്തണമെന്ന് വിചാരിച്ച് ആദ്യം ഞങ്ങൾ അദ്ദേഹത്തെ വിളിച്ചില്ല. എന്നാൽ 6-ാമത്തെ മണ്ഡലത്തിലും അദ്ദേഹത്തെ കണ്ടില്ല എന്ന് വന്നപ്പോൾ 7-ാമത്തെ മണ്ഡലത്തിലേക്ക് ഞങ്ങളുടെ ചിന്തകളെ പ്രക്ഷേപിച്ച് ഞങ്ങൾ ജിമ്മി അങ്കിളിനെ വിളിച്ചു. ജിമ്മി അങ്കിൾ, ഞങ്ങൾ ഇവിടെ പരലോകത്തിലുണ്ട്, വരൂ, ഞങ്ങളെ 6-ാമത്തെ മണ്ഡലത്തിൽ വന്ന് കാണൂ. ഞങ്ങൾക്ക് ഒരു പ്രതികരണവും ലഭിച്ചില്ല. റതു പറഞ്ഞു, ബിസ്പി, അദ്ദേഹം ഒരു യഥാർത്ഥ നല്ല ആത്മാവായത് കാരണം ചിലപ്പോൾ 7-ാമത്തെ മണ്ഡലത്തിനും അപ്പുറം പോയിരിക്കും. ഞാൻ പറഞ്ഞു, ശരിയായിരിക്കും, നമുക്ക് നമ്മുടെ ഉയർന്ന നല്ല ആത്മാവിനോട് ചോദിച്ചു നോക്കാം. ഞങ്ങൾ പരലോകത്തിലെ പുതിയ ആളുകളായതുകൊണ്ട് താഴ്ന്ന മണ്ഡലങ്ങളിൽ ഞങ്ങൾ അദ്ദേഹത്തെ തിരഞ്ഞതേയില്ല. ഞങ്ങൾ ഉയർന്ന നല്ല ആത്മാവിൻ്റെ അടുത്ത് ചെന്ന് ജിമ്മി അങ്കിളിനെ പറ്റി ചോദിച്ചു. അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അയാൾ 6-ാമത്തെ മണ്ഡലത്തിലോ 7-ാമത്തെ മണ്ഡലത്തിലോ ഇല്ല. നിങ്ങൾ താഴ്ന്ന മണ്ഡലത്തിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കുക. ഞങ്ങൾ അന്താളിച്ചു. എന്നിട്ട് ചോദിച്ചു, അത് അസാധ്യമാണ്, അദ്ദേഹം ഞങ്ങളെക്കാൾ എത്രയോ നല്ല ആത്മാവാണ്. അദ്ദേഹം മറുപടി പറഞ്ഞു, ശരി ശരി, ഞാനത് കേട്ടിട്ടുണ്ട്. എന്നിരുന്നാലും ഞാൻ നിങ്ങളെ ചില ജോലികൾ ചെയ്യാനായി താഴ്ന്ന മണ്ഡലങ്ങളിലേക്ക് അയക്കുമ്പോൾ അദ്ദേഹത്തെ തിരയുക. ഞങ്ങൾക്ക് വിഷമം തോന്നി. ജിമ്മി അങ്കിളിനെ കുറിച്ചും അദ്ദേഹം ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങളെക്കുറിച്ചും ഉയർന്ന ആത്മാവിനോട് പറയണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. എന്നാൽ അദ്ദേഹത്തിന് ഞങ്ങളെക്കാൾ കൂടുതൽ അറിയുന്നത് കൊണ്ട് ഞങ്ങളൊന്നും പറയാൻ തുനിഞ്ഞില്ല. കുറച്ചു സമയത്തിന് ശേഷം ഉയർന്ന നല്ല ആത്മാവ് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ജിമ്മി അങ്കിളിനെ കണ്ടുപിടിക്കാൻ ഒരവസരം തരാം. താഴ്ന്ന മണ്ഡലങ്ങളിൽ നിങ്ങൾക്ക് കുറച്ച് ജോലിയുണ്ട്. അത് ചെയ്ത് നിങ്ങൾ അദ്ദേഹത്തെ കണ്ടുപിടിക്കുവാൻ ശ്രമിക്കുക. താഴ്ന്ന മണ്ഡലങ്ങളിൽ ജോലിക്കായി പോകാൻ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നു.
മൂന്നാമത്തെ മണ്ഡലത്തിൽ ഞങ്ങളുടെ ജോലി അവസാനിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ ജിമ്മി അങ്കിളിനെ വിളിച്ചു. എന്നാൽ ഒരു പ്രതികരണവും ഉണ്ടായില്ല. ഞങ്ങൾ സന്തുഷ്ടരായി ഞങ്ങളുടെ മണ്ഡലത്തിലേക്ക് മടങ്ങിയെത്തി ഉയർന്ന നല്ല ആത്മാവിനോട് പറഞ്ഞു. ഉയർന്ന ആത്മാവ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, വിസ്പി ഋതു, ഞാൻ നിങ്ങളോട് അദ്ദേഹത്തെ കണ്ടുപിടിക്കാൻ പറയുന്നു. അപ്പോൾ നിങ്ങൾക്ക് വളരെ നല്ലൊരു പാഠം പഠിക്കാനാവും. രണ്ടാമത്തെ മണ്ഡലത്തിലേക്ക് പോകാൻ ഞാൻ നിങ്ങൾക്ക് സംരക്ഷണവും അനുവാദവും തരുന്നു. അവിടെ ജിമ്മി അങ്കിളിനെ കണ്ടെത്തി എന്തുകൊണ്ടാണ് അവിടെ എത്തിയതെന്നും അദ്ദേഹത്തിൽ നിന്നും മനസ്സിലാക്കുക. ഞങ്ങൾ വളരെയധികം അത്ഭുതപ്പെടുകയും പേടിക്കുകയും ചെയ്തു. കാരണം മൂന്നാമത്തെ മണ്ഡലത്തിൻ്റെ താഴേക്ക് ഞങ്ങൾ ഇതേവരെ പോയിട്ടില്ലായിരുന്നു. ഉയർന്ന നല്ല ആത്മാവ് ഞങ്ങളെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് ഞങ്ങളെ താഴേക്ക് അയച്ചു. ഞങ്ങളെ ആർക്കും കാണാനോ ഉപദ്രവിക്കാനോ കഴിയാത്ത വിധത്തിൽ ഞങ്ങൾ സംരക്ഷിക്കപ്പെട്ടിരുന്നു. ഞങ്ങൾ ആ ഇരുണ്ട ഭയാനകമായ സ്ഥലത്ത് ജിമ്മി അങ്കിളിനെ തിരഞ്ഞു ചെന്നു. അവിടെ അദ്ദേഹത്തെ തകർന്ന് തരിപ്പണമായി ദുരിതം അനുഭവിക്കുന്ന അവസ്ഥയിൽ കണ്ടെത്തിയത് ഞങ്ങളെ ഞെട്ടിച്ചു. ഞങ്ങൾ അദ്ദേഹത്തിന് മാത്രം ദൃശ്യരായിരുന്നു. അദ്ദേഹം ഞങ്ങളെ കണ്ട് അത്ഭുതപ്പെട്ടു. താൻ എത്ര ചീത്ത ആത്മാവായിരുന്നു എന്ന് ഞങ്ങൾ കണ്ടെത്തിയപ്പോൾ അദ്ദേഹം ലജ്ജിച്ചു. ജിമ്മി അങ്കിൾ, ഇവിടെ വരാൻ മാത്രം നിങ്ങൾ എന്താണ് ചെയ്തത് എന്ന് ഞങ്ങൾക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹം തൻ്റെ കഥ പറയാൻ തുടങ്ങി. അതൊരു ഭയാനകമായ കഥയായിരുന്നു. ജിമ്മി അങ്കിളിനെ പോലെ ഇത്രയ്ക്ക് പ്രസിദ്ധനും പുറമേക്കും മാന്യനുമായ ഒരാൾ ഉള്ളിൽ എത്ര ഭയങ്കരനായിരുന്നു എന്നത് അക്ഷരാർത്ഥത്തിൽ ഞങ്ങളെ സ്തബ്ധരാക്കി. ജിമ്മിയുടെ കഥ തുടരുന്നു. നിങ്ങൾക്ക് സർവശക്തനായ ഈശ്വരനെ പറ്റിക്കാൻ കഴിയുകയില്ല. 14/5/1981 നടത്തിയ കമ്മ്യൂണിക്കേഷൻ. ജിമ്മി അങ്കിളിൻ്റെ കഥ വിശ്വസിക്കാൻ പറ്റാത്ത വിധത്തിൽ ഭയാനകമായിരുന്നു. ഞങ്ങൾക്കത് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഞങ്ങൾ എല്ലായ്പ്പോഴും ജിമ്മി അങ്കിളിനെ ആദർശവൽക്കരിക്കാറുണ്ട്. അദ്ദേഹം എല്ലായ്പ്പോഴും ദാനധർമ്മങ്ങൾ ചെയ്തു, പാവങ്ങളെ സഹായിച്ചു. അദ്ദേഹം വളരെ സ്നേഹപൂർണനുമായിരുന്നു. ജിമ്മി അങ്കിളിൻ്റെ സ്വന്തം വാക്കുകളിൽ ഇതാ അദ്ദേഹത്തിൻ്റെ കഥ. വിസ്പി ഋതു, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ വിചാരിച്ചു ഞാൻ വളരെ നല്ല ആത്മാവാണെന്ന്. ഞാൻ ലോകത്തിന് കാണിച്ചു കൊടുത്തത് നിങ്ങൾ വിശ്വസിച്ചു, ഞാനും വിശ്വസിച്ചു. ഭൂമിയിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ എത്താൻ വേണ്ടി മാത്രം ചെയ്ത സത്കർമ്മങ്ങൾ കാരണം ഞാൻ ചെയ്ത ഭയാനകമായ പാപങ്ങളെല്ലാം ഈശ്വരൻ ക്ഷമിക്കുമെന്നും ഈശ്വരൻ എൻ്റെ പാപങ്ങൾക്ക് എന്നെ ശിക്ഷിക്കുകയില്ലെന്നും കരുതി ദാനധർമ്മങ്ങളും സത്കർമ്മങ്ങളും ചെയ്തു. എന്നാൽ ഞാൻ അർഹിക്കുന്നത് എനിക്ക് ലഭിച്ചു. ഞാൻ എന്നെ തന്നെയും ലോകത്തിനെയും വിട്ടിയാക്കി. എന്നാൽ ഈശ്വരനെ ആർക്കും കബളിപ്പിക്കാനാവില്ല. ഒരിക്കലും ആർക്കും ഈശ്വരനെ വിട്ടിയാക്കാനാവില്ല. ഞാൻ വളരെ മാന്യയും സ്നേഹമുള്ളവളുമായ ഒരു സ്ത്രീയുടെ മകനായിട്ടാണ് ജീവിതം ആരംഭിച്ചത്. അവരുടെ മനസ്സിൽ ഒരു ചീത്ത ചിന്തയും ഉണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ അച്ഛൻ ഒരു വക്രബുദ്ധിയായിരുന്നു. അദ്ദേഹം എൻ്റെ അമ്മയെ പീഡിപ്പിച്ചിരുന്നു. അദ്ദേഹം അമ്മയെ തെറ്റു ചെയ്യുവാൻ നിർബന്ധിച്ചു. അച്ഛൻ വളരെ സ്വാർത്ഥനായിരുന്നു. ഞങ്ങളോടും അച്ഛൻ ക്രൂരമായി പെരുമാറി. അദ്ദേഹം ഞങ്ങളെ എല്ലാവരെയും, അമ്മ, എൻ്റെ സഹോദരി സഹോദരന്മാർ, ഞാൻ തെറ്റു ചെയ്യാൻ നിർബന്ധിച്ചു. എൻ്റെ അമ്മ വേദനയോടെ ഞങ്ങളോട് ഇങ്ങനെ കരഞ്ഞു പറയുന്നത് ഞാൻ പല പ്രാവശ്യം കേട്ടു. ഇതെല്ലാം തെറ്റാണ്, നമ്മൾ പാപം ചെയ്യുകയാണ്. എൻ്റെ അച്ഛൻ അമ്മയെ കളിയാക്കി, അമ്മയെ ഭ്രാന്തിയായി മുദ്രകുത്തി. കുറച്ചു കാലത്തിന് ശേഷം ഞങ്ങൾ കുട്ടികളും അച്ഛൻ്റെ പങ്ക് ചേർന്ന് അമ്മയെ വിട്ടിയും ഭ്രാന്തിയുമായി മുദ്രകുത്തി. ഞങ്ങളുടെ നല്ല അമ്മയെ ബഹുമാനിക്കാതെയായി. അമ്മയോടുള്ള ഞങ്ങളുടെ സ്നേഹം അപ്രത്യക്ഷമായി. തൻ്റെ കുട്ടികൾ അച്ഛൻ്റെ കാലടികൾ പിന്തുടരുന്നത് കണ്ട് അമ്മ വളരെയധികം വേദനിച്ചു. ഒരു ദിവസം എൻ്റെ അമ്മ പറഞ്ഞു, ജിമ്മി, അച്ഛൻ പറയുന്നത് പോലെ ചെയ്യുന്നത് നിങ്ങൾ നിർത്തണം. കാരണം അത് തെറ്റാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നീ എൻ്റെ മൂത്ത മകനായതുകൊണ്ട് നിന്റെ സഹോദരി സഹോദരന്മാരെ രക്ഷിക്കേണ്ട ചുമതല നിനക്കാണ്. ഞാൻ അമ്മയെ കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളെ എല്ലാവരെയും സഹിക്കാൻ അമ്മയ്ക്ക് പറ്റില്ലെങ്കിൽ കിഴുക്കാന്തുക്കായ മലഞ്ചെരുവിൽ നിന്നും ചാടിക്കൂടെ. ഞങ്ങൾ ഒരു താഴ്വരയിലെ കോട്ടേജിലായിരുന്നു താമസിച്ചിരുന്നത്. ജനാലയിൽ കൂടി ഞാൻ അമ്മയ്ക്ക് താഴ്വരയിലേക്ക് കുത്തിനുള്ള ഒരു ഉറക്കം കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് ഏറ്റവും യോജിച്ചത് ഈ മരണമാണ്. ഞങ്ങളുടെ അച്ഛൻ ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ്. നിങ്ങൾ അച്ഛന് യോജിച്ച ഭാര്യയല്ല. പുഴയിൽ മുങ്ങിച്ചാവുകയാണ് നിങ്ങൾക്ക് നല്ലത്. അവർ അത് തന്നെ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങളെ പോലീസ് വിളിപ്പിച്ചു. അമ്മയുടെ മൃതദേഹം ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് പുഴയുടെ തീരത്തായി കിടക്കുന്നത് ഞങ്ങൾ കണ്ടു.
ഞാൻ ഞെട്ടിപ്പോയി. എന്നിട്ടും ഞാൻ അവരെ വിഡ്ഢിയും ഭ്രാന്തിയുമായി കരുതി. ഞാൻ അവരെ ദുർബലയായി കരുതി. കാരണം അവർക്ക് ആത്മഹത്യ പോലെയുള്ള ഒരു പാപം ചെയ്യുന്നതിൽ നിന്നും സ്വയം പിന്മാറാനുള്ള ശക്തിയില്ലായിരുന്നു. ഞങ്ങളുടെ അച്ഛന് അപ്പോൾ വലിയ സന്തോഷമായി. കാരണം ഇനി അമ്മയിൽ നിന്നും ഒരു ഇടപെടലും ഉണ്ടാവുകയില്ലല്ലോ. അച്ഛൻ ഏറ്റവും ചീത്ത രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പരിശീലിപ്പിച്ചു. അദ്ദേഹം അത്തരത്തിലുള്ള ഒരു കള്ളനായിരുന്നു. എന്നാൽ ഞങ്ങൾ അമ്മയുടെ മരണം വരെ അത് അറിഞ്ഞിരുന്നില്ല. അദ്ദേഹം ഞങ്ങൾക്ക് കൊണ്ടുവന്ന് തന്നിരുന്ന നല്ല സാധനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ നന്മ കണ്ട് അദ്ദേഹം സഹായിച്ചവർ അദ്ദേഹത്തിന് കൊടുത്തവയായിരുന്നു എന്നാണ് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്. അദ്ദേഹത്തെ ഞങ്ങൾക്ക് അത്രയ്ക്ക് വിശ്വാസമായിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ ഒരിക്കൽ പോലും ചോദ്യം ചെയ്തിരുന്നില്ല. അദ്ദേഹം ഞങ്ങളെ ആളുകളെ പറ്റിച്ച് അവരുടെ വില കൂടിയ വസ്തുക്കൾ എങ്ങനെ കൈക്കലാക്കാമെന്ന് പഠിപ്പിച്ചു. എങ്ങനെ അവരെ വിഡ്ഢികളാക്കാമെന്നും അദ്ദേഹം ഞങ്ങളെ പഠിപ്പിച്ചു. മധുര വാക്കുകളും നിഷ്കളങ്കമായ നോട്ടവും ഭക്തിപൂർവമുള്ള പെരുമാറ്റവും ഞങ്ങളുടെ മുഖംമൂടികളായിരുന്നു. എന്നാൽ ലോകത്തിന് മുന്നിൽ ഞങ്ങൾ സത്യസന്ധരും ദയയുള്ളവരും നല്ലവരുമായിരുന്നു. ഉള്ളിൽ അച്ഛനെപ്പോലെ ചെകുത്താന്മാരായിരുന്നു. ഞങ്ങളെ ഇത്തരം ഭയാനകമായ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചതിന് ശേഷം യാതൊരു തെളിവും അവശേഷിപ്പിക്കാതെ എങ്ങനെ ആളുകളെ കൊല്ലാം എന്ന് പോലും അദ്ദേഹം പഠിപ്പിച്ചു. എന്നിട്ട് അദ്ദേഹം പിൻവാങ്ങി. എല്ലാവരുടെയും തലവൻ അദ്ദേഹമായതുകൊണ്ട് കൊള്ളമുതലിൻ്റെ എല്ലാം അവകാശി താനാണെന്ന് അദ്ദേഹം പറഞ്ഞു. എങ്ങനെ വൃദ്ധരും ഏകാഗ്രികളുമായ വിധവകളെയും സ്ത്രീകളെയും സമീപിച്ച് അവരുടെ സ്നേഹം നേടാമെന്നും സ്നേഹം അഭിനയിച്ച് അവരെ കീഴ്പ്പെടുത്തി അവരുടെ വസ്തുക്കളെല്ലാം കൈക്കലാക്കി അവരെ നിരാശാപൂർണവും ദരിദ്രവുമായ ഒരു ജീവിതത്തിലേക്ക് തിരിച്ചുവിടാമെന്നും അദ്ദേഹം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അദ്ദേഹം ഇത് അനവധി സ്ത്രീകളോട് ചെയ്തിട്ടുണ്ടെന്നും ഇതുവരെ പോലീസിന് അദ്ദേഹത്തെ പിടികൂടാൻ സാധിച്ചിട്ടില്ലെന്നും അഭിമാനത്തോടെ പറഞ്ഞു. യഥാർത്ഥത്തിൽ ആരും അദ്ദേഹത്തിന് നേരെ ഒരു വിരൽ പോലും ഉയർത്തിയിട്ടില്ല. ഞങ്ങൾ വിചാരിച്ചു അദ്ദേഹം ബുദ്ധിമാനും ധൈര്യശാലിയും മഹാനുമായതുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തതെന്നും ഞങ്ങൾ തീർച്ചയായും അദ്ദേഹത്തെ പിന്തുടരണമെന്നും. 15/5/1981. ജിമ്മിയുടെ കഥ തുടരുന്നു. കുറച്ചു വർഷങ്ങൾ ഞങ്ങൾ അച്ഛൻ ഞങ്ങളോട് പറഞ്ഞതൊക്കെ ചെയ്തു. ഞങ്ങൾ ഞങ്ങളുടെ ഏറ്റവും ദുഷ്ടനായ അച്ഛനെ ആരാധിച്ചു. അദ്ദേഹം ഞങ്ങളെ ഏറ്റവും ഇരുണ്ട താഴ്ന്ന നരകത്തിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹത്തിൻ്റെ കീഴിൽ ജീവിക്കുന്നതിൽ ഞങ്ങൾ യഥാർത്ഥത്തിൽ സന്തോഷിച്ചു. അദ്ദേഹം ഞങ്ങളെ മസ്തിഷ്ക പ്രക്ഷാളനം അഥവാ ബ്രെയിൻ വാഷിംഗ് നടത്തിയതിനാൽ ഞങ്ങൾക്ക് നേരെ ചിന്തിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ എത്ര നീചന്മാരാണെന്ന് ഞങ്ങൾ അന്ന് അറിഞ്ഞിരുന്നില്ല. കുറച്ചു സന്തോഷകരമായ വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ അച്ഛന് ഒരു പനി പിടിപെട്ടു. ഡോക്ടർമാർക്ക് എന്താണ് അസുഖമെന്ന് മനസ്സിലായില്ല. ഒരു ഡോക്ടർ പറഞ്ഞു രക്തം പരിശോധിക്കണമെന്ന്. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടുതലാണെന്ന് അവർ കണ്ടെത്തി. ഞങ്ങൾ അദ്ദേഹത്തിന് കർശനമായ ഭക്ഷണ നിയന്ത്രണം ഏർപ്പെടുത്തി. അദ്ദേഹവും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഡോക്ടർമാർ പറഞ്ഞത് അതേപടി പാലിച്ചു. കുറച്ചു മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒറ്റയ്ക്ക് പുറത്തുപോയി. അദ്ദേഹത്തിന് ഒരു അപകടം സംഭവിച്ചു. അദ്ദേഹത്തിൻ്റെ രണ്ട് കാലുകളും ഒരു കൈയും മുറിച്ചു മാറ്റേണ്ടി വന്നു. മറ്റൊരു പോംവഴിയും ഉണ്ടായിരുന്നില്ല. ഈശ്വരൻ്റെ നീതി നടപ്പിലാക്കാൻ തുടങ്ങി. എന്നാൽ വിഡ്ഢികളെപ്പോലെ ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനെ പീഡിപ്പിക്കുന്നതിന് ഞങ്ങൾ ഈശ്വരനെ കുറ്റപ്പെടുത്തി. കുറച്ചു കാലത്തിന് ശേഷം ഡോക്ടർമാർ അദ്ദേഹത്തിൻ്റെ ശ്വാസകോശങ്ങളിൽ ക്യാൻസർ ആണെന്ന് കണ്ടെത്തി. മുൻപത്തെ പോലെ ഞങ്ങൾ ഈശ്വരനെ പഴിചാരി. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ ഭയാനകമായ ജോലികൾ തുടർന്നു വന്നു. ഞങ്ങളുടെ സഹോദരിമാർ രോഗിയായ അച്ഛനെ ശുശ്രൂഷിച്ചു. അദ്ദേഹത്തിന് അസഹ്യമായ വേദനയുണ്ടായിരുന്നു. അദ്ദേഹം വളരെ ദുർബലനായിരുന്നു. എന്നാൽ വേദന സഹിക്കാനാവാതെ അദ്ദേഹം എൻ്റെ സഹോദരിമാരെ വലിയ ചമ്മട്ടി കൊണ്ടടിച്ചു. ഞങ്ങളുടെ അച്ഛൻ തൻ്റെ അസുഖത്തിന് ഞങ്ങളെ എല്ലാവരെയും കുറ്റപ്പെടുത്തി ശപിച്ചു. ഞങ്ങൾ അദ്ദേഹത്തെ ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞ് അദ്ദേഹം ഒച്ച വച്ചു. ഞങ്ങൾ വളരെ സ്വാർത്ഥരാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങളുടെ പുരോഹിതൻ അച്ഛൻ്റെ വേദനയെക്കുറിച്ച് കേട്ടറിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലെത്തി. പതിവ് പോലെ അച്ഛൻ പുരോഹിതനെ സ്വാഗതം ചെയ്തു. എന്നിട്ട് ചോദിച്ചു, ഞാൻ ഒരാത്മാവിനെ പോലും വേദനിപ്പിച്ചിട്ടില്ല, പിന്നെ എനിക്ക് എന്താണ് ഇങ്ങനെ വരാൻ? പുരോഹിതന് അച്ഛൻ എത്ര നീചനാണെന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അച്ഛനു വേണ്ടി സർവേശ്വരനോട് പ്രാർത്ഥിക്കുകയും അച്ഛനെ സഹായിച്ച് ഭേദമാക്കാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ആ ദിവസത്തിന് ശേഷം ആ പുരോഹിതന് എല്ലാ വൈകുന്നേരവും 5 മണിക്ക് ഞങ്ങളുടെ വീട്ടിൽ വരാൻ തുടങ്ങി.
അതുകൊണ്ട് 5 മണിക്ക് മുമ്പ് ഞങ്ങൾ എല്ലാവരും തയ്യാറായിരുന്നു. ഒരു ദിവസം പുരോഹിതൻ നേരത്തെ വന്നു. അദ്ദേഹം വീട്ടിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ എൻ്റെ അച്ഛൻ നീചമായ വാക്കുകൾ ഉപയോഗിച്ച് എൻ്റെ അനിയത്തിമാരെ ചീത്ത പറയുന്നത് കേട്ടു. മരിക്കാറായ ഒരു വൃദ്ധ സ്ത്രീ തന്നെ എങ്ങനെയാണ് ശപിച്ചത് എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു. തന്നെ ശപിച്ച മറ്റനവധി സ്ത്രീകളെപ്പറ്റിയും അദ്ദേഹം സൂചിപ്പിച്ചു. പുരോഹിതൻ ഞെട്ടിപ്പോയി. അദ്ദേഹം തിരിഞ്ഞ് ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോയി. ആ പുരോഹിതൻ വളരെ ബുദ്ധിമാനും ധർമ്മനിഷ്ഠയുള്ളവനുമായിരുന്നു. എൻ്റെ അച്ഛൻ ഒരു ചീത്ത മനുഷ്യനാണെന്നും അദ്ദേഹം ഞങ്ങളെയും ചീത്തയാക്കിയെന്നും അദ്ദേഹത്തിന് മനസ്സിലായി. 16/5/1981. ആ പുരോഹിതൻ യഥാർത്ഥത്തിൽ ബുദ്ധിമാനായ നേർവഴിക്ക് പോകുന്ന ഒരാളായിരുന്നു. അദ്ദേഹം ഒരു പോലീസ് ഓഫീസറോട് ഞങ്ങളുടെ കുടുംബത്തെക്കുറിച്ചുള്ളതെല്ലാം കണ്ടുപിടിക്കാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ ഓരോന്നായി പോലീസ് എല്ലാം കണ്ടുപിടിച്ചു. അവർക്ക് എല്ലാ വിവരവും ലഭിച്ചു. എന്നാൽ നിർഭാഗ്യവശാൽ അവർക്ക് തെളിവൊന്നും ഉണ്ടായിരുന്നില്ല. എന്തു ചെയ്യണമെന്ന് അവർക്ക് അറിയാതെയായി. ഇതിനിടയ്ക്ക് എൻ്റെ അച്ഛൻ്റെ സ്ഥിതി കൂടുതൽ വഷളായി. അദ്ദേഹത്തിന് ദേഹം മുഴുവനും വേദനയായിരുന്നു. പ്രമേഹവും പിടിപെട്ടിരുന്നു. അദ്ദേഹത്തിന് ദേഹത്തിൽ എല്ലായിടത്തും തോല് തടിച്ചു പൊട്ടിയിരുന്നു. അദ്ദേഹത്തിൻ്റെ സ്വഭാവം കൂടുതൽ ചീത്തയായി. അദ്ദേഹത്തെ കാണുന്നതേ അസഹനീയമായിരുന്നു. ഞങ്ങളെ ചീത്ത പറഞ്ഞ് ശപിച്ച് കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് ഞങ്ങളെ എറിഞ്ഞു. ഞങ്ങളറിയാതെ ഞങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്ന പുരോഹിതൻ ഇതെല്ലാം അറിഞ്ഞു. ഒരു ദിവസം ഞങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നപ്പോൾ അദ്ദേഹം വന്നു. അച്ഛൻ്റെ അവസ്ഥ കൂടുതൽ വഷളായി. ഞങ്ങൾ എല്ലാവരും അദ്ദേഹത്തിൻ്റെ മുറിയിലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം നേരെ മുറിയിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് നോക്കൂ, നിങ്ങൾക്കെല്ലാം ഇപ്പോൾ ഒരു അത്ഭുതം കാണാം. അച്ഛനെ നോക്കി അദ്ദേഹം പറഞ്ഞു, ശാന്തനായി ഈ അത്ഭുതം ശ്രദ്ധിക്കൂ. ഞങ്ങളുടെ അച്ഛൻ എടുത്തെറിഞ്ഞ എല്ലാ സാധനങ്ങളും അദ്ദേഹം പെറുക്കിയെടുത്ത് അവയെല്ലാം മറ്റൊരു റൂമിലേക്ക് മാറ്റാൻ പറഞ്ഞു. ഞങ്ങൾ എല്ലാം മറ്റൊരു റൂമിലേക്ക് മാറാൻ തുടങ്ങി. പുരോഹിതൻ എങ്ങനെയെങ്കിലും അത്ഭുതകരമായി ഞങ്ങളുടെ അച്ഛനെ സുഖപ്പെടുത്തുമെന്ന് കരുതി ഞങ്ങൾ. അദ്ദേഹം ഞങ്ങളോട് അച്ഛന് ചുറ്റുമിരിക്കാൻ പറഞ്ഞു. അദ്ദേഹം ഞങ്ങളുടെ അച്ഛനെ ഏതോ അത്ഭുതത്താൽ സുഖപ്പെടുത്തുവാൻ പോവുകയാണെന്ന് ഞങ്ങൾ കരുതി. പുരോഹിതൻ വർഷങ്ങളായി നിരവധി ആളുകളെ വഞ്ചിച്ചിരുന്ന ഞങ്ങളെ അസാധാരണമായ അത്ഭുതത്താൽ വിട്ടുകളാക്കുമെന്ന് ഞങ്ങൾ കരുതിയിരുന്നില്ല. ഞങ്ങൾ അച്ഛന് ചുറ്റും കിടക്കിയിലിരുന്നു. പുരോഹിതൻ വാതിൽക്കലും നിന്നു. അദ്ദേഹം വ്യക്തമായി ഉറക്കി തൻ്റെ പ്രാർത്ഥന തുടങ്ങി. പിന്നെ അദ്ദേഹം ഞങ്ങളെയും അച്ഛനെയും സഹായിക്കാൻ ഈശ്വരനോട് അഭ്യർത്ഥിച്ചു. അതിനുശേഷം അദ്ദേഹം കുറച്ചിട നിർത്തി. എന്നിട്ട് എൻ്റെ അച്ഛൻ്റെ നീചവും ക്രൂരവുമായ കഥ പറയാൻ തുടങ്ങി. ആദ്യം എൻ്റെ അച്ഛൻ ഒച്ച വയ്ക്കുകയും പുരോഹിതനെ ശപിക്കുകയും ഭയാനകമായ ഭാഷ ഉപയോഗിക്കുകയും ചെയ്തു. ഞങ്ങൾ അദ്ദേഹത്തെ തടയാൻ ശ്രമിച്ചില്ല. എന്നാൽ ഞങ്ങൾക്കതിന് കഴിഞ്ഞില്ല. ആ നിമിഷത്തിൽ ഞങ്ങൾ പുരോഹിതന് പിന്നിൽ തോക്കുമായി കുറച്ച് പോലീസുകാരെ കണ്ടു. സർവശക്തരായ ഈശ്വരനെ കുറ്റപ്പെടുത്തരുത് നീചന്മാരെ. ഇതാണ് നിങ്ങൾക്കുള്ള ശരിയായ ശിക്ഷ. നിങ്ങൾ അർഹിക്കുന്നതാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, പുരോഹിതൻ പറഞ്ഞു. അദ്ദേഹം തുടർന്നു, നിങ്ങളുടെ ഭയാനകമായ പാപങ്ങൾക്ക് നരകത്തിൽ നിങ്ങൾ എത്രത്തോളം സഹിക്കേണ്ടി വരുമെന്ന് ഈശ്വരന് മാത്രമേ അറിയൂ. നിങ്ങൾക്ക് സർവേശ്വരനെ വഞ്ചിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ ഞങ്ങളെ എല്ലാം വിട്ടികളാക്കി, നിങ്ങളുടെ സ്വന്തം കുട്ടികളെ പോലും. നിങ്ങൾ അവരെ നിങ്ങളെപ്പോലെ നീചന്മാരാക്കി. നിങ്ങളാണ് നിങ്ങളുടെ ഭാര്യയുടെ ജീവിതം നശിപ്പിച്ച് അവരെ ആത്മഹത്യയിലേക്ക് നയിച്ചത്. അവർക്ക് നിങ്ങൾ കാരണം തൻ്റെ മക്കളെ നല്ലവരാക്കാൻ കഴിഞ്ഞില്ല. നിങ്ങൾ തെളിവില്ലാതെയാക്കാൻ പരമാവധി ശ്രമിച്ചു. എന്നാൽ ഈശ്വരന് തെളിവ് വേണ്ടെന്ന കാര്യം നിങ്ങൾ മറന്നു. ഇത് ഈശ്വരൻ്റെ നീതിയാണ്. കുട്ടികളെ കേൾക്കൂ. നിങ്ങളുടെ എല്ലാ ചീത്ത വഴികളും നിർത്തി അധികം വൈകുന്നതിനു മുമ്പ് പശ്ചാത്തപിക്കുക. സർവശക്തനായ ഈശ്വരന് തെളിവ് വേണ്ടെന്ന് എപ്പോഴും ഓർമ്മിക്കുക. ഈശ്വരനെ കബളിപ്പിക്കാനും കഴിയില്ല. അദ്ദേഹത്തിൻ്റെ നീതിയിൽ നിന്നും ആർക്കും രക്ഷപ്പെടാനും സാധ്യമല്ല. നിങ്ങൾക്ക് പിന്മാറാൻ ഇപ്പോഴും സമയമുണ്ട്. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ അച്ഛൻ കാണിച്ചു തന്ന ചീത്ത വഴികളിൽ നിന്നും പിന്തിരിയുക. ഈശ്വരൻ്റെ നല്ല മാർഗത്തിലേക്ക് തിരിച്ചു വരിക. അധികം വൈകുന്നതിന് മുമ്പ് ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുക. എന്നിട്ട് അദ്ദേഹം വാതിലടച്ച് തിരിച്ചു പോയി. അച്ഛനടക്കം ഞങ്ങൾ എല്ലാവരും നടുങ്ങി. 1 മണിക്കൂറിന് ശേഷം ഞങ്ങളുടെ അച്ഛൻ ഞെട്ടലിൽ നിന്നും തിരിച്ചു വന്നു. അദ്ദേഹം ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കരയാൻ തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, ഈശ്വരൻ എന്നെ വേണ്ട വിധത്തിൽ ശിക്ഷിച്ചു. ഞാനിത് അർഹിക്കുന്നു. ഈശ്വര, എന്നോട് ക്ഷമിക്കൂ. എൻ്റെ ചീത്ത മാർഗത്തിലുള്ള ജീവിതം വേഗത്തിൽ അവസാനിക്കുമെന്നോർത്ത് ഞാൻ സന്തോഷിക്കുന്നു.
എനിക്കിനി ആരെയും ദ്രോഹിക്കാൻ കഴിയില്ല. ഈശ്വര, വേഗം എൻ്റെ ജീവൻ എടുക്കൂ. അതിനുശേഷം അച്ഛൻ ബോധരഹിതനായി. ഞങ്ങളുടെ അച്ഛൻ പിന്നീട് ഒരിക്കലും ഉണർന്നില്ല. ആ 2 ദിവസത്തിന് ശേഷം അദ്ദേഹം മരിച്ചു. ഞങ്ങളുടെ പ്രതികരണം അസാധാരണമായിരുന്നു. ഈശ്വരൻ്റെ നീതി സ്വീകരിക്കുന്നതിന് പകരം ഞങ്ങൾ ഈശ്വരനെ കുറ്റപ്പെടുത്തി. ഞങ്ങൾ പരസ്പരം വെറുക്കാനും സംശയിക്കാനും തുടങ്ങി. എൻ്റെ ഏറ്റവും ഇളയ സഹോദരൻ കയ്യിൽ ഒന്നും എടുക്കാതെ വീട് വിട്ടുപോയി. അതിനുശേഷം ഞാൻ എൻ്റെ അച്ഛൻ എന്നെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന പണവും സ്വർണവും എല്ലാം എടുത്ത് വീട് ഉപേക്ഷിച്ചു. എൻ്റെ മറ്റു സഹോദരി സഹോദരന്മാർക്ക് എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ പേര് മാറ്റി ഒരുപാട് പണവും ആഭരണങ്ങളും കൊണ്ട് ബോംബെയിലെത്തി. എൻ്റെ സഹോദരി സഹോദരന്മാർക്ക് 1 പൈസ പോലും ഞാൻ കൊടുത്തില്ല. എല്ലാം ഞാനെടുത്തു. അങ്ങനെ ഞാനൊരു പണക്കാരനായി ബോംബെയിലെത്തി. ഞാൻ എല്ലാവരാലും ബഹുമാനിക്കപ്പെട്ടു. ഞാൻ ഒരു സുന്ദരിയെ വിവാഹം കഴിച്ചു. എന്നാൽ ഞാൻ മനഃപൂർവ്വം ബുദ്ധിയില്ലാത്ത ഒരു സ്ത്രീയാണ് വിവാഹം കഴിച്ചത്. എൻ്റെ ജോലിക്ക് ഒരു തടസ്സവും കൂടാതെ എനിക്ക് ജോലി ചെയ്യാൻ വേണ്ടി. പുരോഹിതൻ എന്നോട് നന്നാവാൻ നിർബന്ധിച്ചെങ്കിലും ഞാൻ നന്നായില്ല. ഞാൻ വളരെ നിശബ്ദനായി എൻ്റെ ജോലി ചെയ്തു. ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എൻ്റെ കുടുംബം അറിഞ്ഞിരുന്നില്ല. ബോംബെയിൽ ഞാൻ വലിയ പണക്കാരനും ബഹുമാനീയനുമായിരുന്നു. എൻ്റെ ഭയാനകമായ തൊഴിലിനു വേണ്ടി ബോംബെ വിട്ടാൽ ഞാൻ എൻ്റെ വ്യക്തിത്വം പാടെ മാറ്റിയിരുന്നു. സമ്പന്നനും സത്യസന്ധനും ദയാലുവും മാന്യനുമായിരുന്ന ജിമ്മിയുടെ യഥാർത്ഥ പ്രകൃതം ആരും അറിഞ്ഞില്ല. ഇതാണ് എൻ്റെ കഥ. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഞാൻ എങ്ങനെ ഇവിടെ എത്തിയെന്ന്. എൻ്റെ ദുഷ്കർമ്മങ്ങൾ കഴുകിക്കളയാമെന്ന് കരുതി ഞാൻ നിരവധി ദാനധർമ്മങ്ങളും സത്കർമ്മങ്ങളും ചെയ്തു. ഞാൻ സ്വർഗത്തിലെത്തുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. എന്നാൽ ആർക്കും ഈശ്വരനെ വിഡ്ഢിയാക്കാനാവില്ല. അങ്ങനെ ഞാനിവിടെ എത്തി.